ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ മീഡിയയിലേക്ക് സ്വാഗതം. ഒരടിപൊളി ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇത്. ഇതിനു വേണ്ടി ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അല്പം ഗരം മസാലയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ തൈരും ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റിന് വെക്കാം. ഒരു പാൻ എടുത്ത് നന്നായി ചൂടായി വരുമ്പോൾ അല്പം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് മെൽറ്റ് ചെയ്യുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ, ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ച് ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങുന്നുണ്ട്. ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ആ സെയിം പാനിൽ തന്നെ അല്പം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായി അരിഞ്ഞ് വെച്ച് സവാള കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടൊരു ഒരു ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടികളൊക്കെ സവാളയിൽ നന്നായിട്ട് പിടിച്ചു വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് വേവാനുള്ള സമയം നമുക്ക് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത തക്കാളിയിലും സവാളയിലും ഒക്കെ ഈ ഒരു മസാല പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. മസാലദായി ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ചാറ് കാഷ്യൂനട്ടും അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇനി ഈ പാനിലേക്ക് തന്നെ നമ്മൾ അല്പം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു നാലഞ്ച് ചെറിയ വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് നല്ലൊരു മണമാണ് കേട്ടോ കിട്ടുന്നത് ഈ ഗ്രേവിക്ക്. ഇനി ഒരു ടീസ്പൂണോളം മൈദ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മൈദ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ ആ ബട്ടറിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഈ ചിക്കനിലേക്ക് നന്നായിട്ട് ഇറങ്ങി പിടിക്കും. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ ചിക്കൻ മുഴുവൻ ഇതിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലിട്ടിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഒരു മസാലക്കൂട്ട് അടിച്ചു വെച്ചിരുന്നില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുഴുവനായും അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഓരോരുത്തരുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ജാറിൽ അല്പം കൂടെ വെള്ളം എടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുക കേട്ടോ. ഒന്ന് കുറുക്കിയ പരുവത്തിലാവുമ്പോൾ ഒരു ഫൈനൽ സ്റ്റെപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൂപ്പറായിട്ടുള്ള ഗ്രേവി റെസിപ്പി റെഡിയായി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയല്ലേ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറുക്കിയ പരുവത്തിലാവുമ്പോൾ നമുക്കല്പം കോൺഫ്ലവറും കൂടെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി പതിവ് പോലെ നല്ലൊരു മണത്തിന് രുചിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.